ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചൻ നമസ്കാരം ഇരിക്കട്ടെ. ഒന്നൊരു കിടുക്കായിട്ടോ കേട്ടോ. കോളിഫ്ലവർ 65 എന്ന് പറയും, അല്ലെ ഗോബി ചില്ലി ഫ്രൈ എന്ന് പറയും, അല്ലെ കോളിഫ്ലവർ ഫ്രൈ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു പേര് ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ടങ്ങ് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ചങ്ങാതിമാർ. അതുപോലെ തന്നെ പഴയ വീഡിയോ കേൾക്കുന്ന കിടുക്കാച്ചി സപ്പോർട്ടിന് ഒരു രക്ഷയില്ലാത്ത നന്ദി ആദ്യം അങ്ങ് രേഖപ്പെടുത്തുക. അതുപോലെ ദേ ഇത് കണ്ടോ, ഈ സാധനം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് കേട്ടോ. ദേ ഇതുപോലെ നല്ല കിടുക്കൻ കോളിഫ്ലവർ എടുക്കുക. കോളിഫ്ലവർ എടുത്ത ശേഷം അവനെ ദേ ഇതുപോലെ ചെറിയ 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 പീസുകളാക്കി അങ്ങ് കട്ട് ചെയ്യുക. ദേ എദ്ദള പോലെയും കട്ട് ചെയ്യുക, കാരണം നമുക്കിത് 65 ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഫ്രൈ. ആ സമയത്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കിടുക്കാച്ച് കമൻറ്റുകളൊക്കെ അങ്ങ് വിട എൻ്റെ ചങ്ങാതി. അതുപോലെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് തള്ളിവിട്ടേലേ. ഇതെന്തിനാണ് എപ്പോഴും എപ്പോഴും പറയുന്ന പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുന്നൊന്നുമല്ല കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമ്മുടെ സന്തോഷവും സ്നേഹവും ഒക്കെ. അങ്ങ് കയറി അങ്ങ് ആർമാതിക്ക എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല. ദേ ഇതുപോലെ ചെറിയ 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 പീസുകളായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3-4 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു അളവ് വെച്ചാണ് ഞാൻ അതിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നത്. ശേഷം ദേ ഇതുപോലെ വെള്ളം എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക, എന്നിട്ട് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ ഈ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി മാറിക്കിട്ടാൻ വേണ്ടി കേട്ടോ. ഈ സംഭവം എടുത്തു ഒരു 10 മിനിറ്റ് അതിൻ്റെ അകത്ത് കിടന്നോട്ടെ. ശേഷം അവനെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ദേ ഇതുപോലെ ഇങ്ങ് എടുക്കുക. ശേഷം ദേ അടുത്ത പരിപാടിയാണ് നമ്മുടെ സ്ഥിരം കലാപരിപാടി, തീപിടിപ്പിക്കൽ. തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലൊരു പാത്രം എടുത്ത് സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുഴിച്ച് കൊടുക്കുക. ദേ ഇതുപോലെ നല്ല കട്ടക്കും കുളിക്കുക. പലരും ചോദിച്ചു ഈ കുപ്പിക്കകത്ത് വീഴുന്ന വെള്ളം തന്നെയാണ് പച്ച വെള്ളം എൻ്റെ ചങ്ങാതി വരെ ഒന്ന് നോക്കണേ. എന്നിട്ട് ആവശ്യത്തിന് ദേ ഉപ്പ് വാരി വിതറുക, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം അങ്ങ് തിളച്ച ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമ്മുടെ കോളിഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഒരു മറി മറിക്കണം. കാരണം ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുന്നതല്ല. അതുപോലെ തന്നെ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. കോളിഫ്ലവറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ആ 65 ആ മസാലയൊക്കെ പിടിച്ചൊരു ടേസ്റ്റൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ ആയതുകൊണ്ട് അധികം നേരം ഒന്ന് ബോയിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ശേഷം അടുത്ത പരിപാടിയാണ് മസാല ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, സാദാ ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, ഗരം മസാല, പെരിഞ്ചീര പൗഡർ, ഉപ്പ്, ഇത്ര സാധനമായിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കടലമാവ് ദേ ഇതുപോലെ 2 ചെറിയ ലാഡിലിടുക. ശേഷം കോൺഫ്ലവർ, കുറച്ച് മൈദ, കോൺഫ്ലവറോ അരിപ്പൊടിയോ ഇടാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് കോൺഫ്ലവറും കുറച്ച് മൈദയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ അവത്തല്ലെങ്കിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒത്തിരി ഒഴിക്കൽ ആവശ്യം, അതായത് കുഴമ്പ് രൂപത്തിലാകുന്ന രീതിയിൽ. നമുക്കറിയാമല്ലോ 65 ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാല രൂപഭാവമൊക്കെ, ആ ഭാവത്തിനനുസരിച്ച് ദേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തളിച്ച് 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 കൊടുത്ത് ദേ ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ മസാലയാക്കിയെടുക്കുക കണ്ടോ. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക സംഭവം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ദേ ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുന്ന കോളിഫ്ലവർ എടുത്ത് അതിലേക്ക് ഒരു മറി മറിക്കുക. എന്നിട്ട് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇങ്ങനെ ഇട്ടുക, ചെറുതായിരുന്നു. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടും കൊടുക്കുക. ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ദേ അല്ലെങ്കിൽ ഉണക്ക കുരുമുളക് പൊടി എടുത്ത് ദേ ഇതുപോലെ വാരി വിതറുക. വാരി വിതറിയ ശേഷം ഈ മസാല യുഗത്തിലേക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ആ കോളിഫ്ലവർ മൊത്തത്തിലങ്ങ് മസാല പിടിച്ചിരിക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്തോ അല്ലെ എവിടെയെങ്കിലും കവർ ചെയ്ത് വൃത്തിയായി അങ്ങ് വെക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോളിഫ്ലവർ മസാലയൊക്കെ പിടിച്ച് ആ പുളിയൊക്കെ സെറ്റായി കിട്ടും. എന്നിട്ട് ഒരു ഇച്ചിരി പുളിക്ക് വേണ്ടി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ദേ ഇതുപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ ആ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ച് പുളി വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളി കിട്ടുന്നവരെ അത് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് അങ്ങ് വെക്കുക. ശേഷം ദേ ഇതുപോലെ ഒരു കടായി ചൂടാക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ ഓയിൽ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് സാധാ ഓയിലാണ്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് ദേ കോളിഫ്ലവർ എടുത്ത് ഒരു മറി മറിക്കുക അതിലേക്ക്. ദേ ഇതുപോലെ സ്ലോ മോഷനിലിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഓയിൽ കറക്റ്റ് ചൂടായിരിക്കണം. ചൂട് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മസാലയെല്ലാം വിട്ടുപോകും. എന്നാൽ ഓവർ ചൂടായി കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞും പോകും. അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു നമ്മുടെ ഈ കരിമുരാന്ന് വരികയും ചെയ്യണം. അകം സോഫ്റ്റ് ആയിരിക്കണം, വെളിയിൽ നല്ല ക്രിസ്പാകുന്ന രീതിയിൽ ഇതുപോലെ ആകുമ്പോൾ കോരിയെടുക്കുക. എന്നിട്ട് ദേ ഇതുപോലെ പാത്രത്തിലേക്ക് ഇടുമ്പോഴേക്ക് നമുക്കറിയാൻ പറ്റും അത് ക്രിസ്പായെങ്കിൽ ഇങ്ങനെ ഒച്ച വരും. ആ ഒച്ച വരുന്നതനുസരിച്ച് നമ്മൾ എടുത്ത് ദേ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ.
ശേഷം അടുത്ത കലാപരിപാടി ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക, ചൂടായ ഓയിലിലേക്ക് ദൈവനെടുത്തിട്ട് മറിമറിക്കുക. മറിച്ച ശേഷം ദേ അവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ക്രിസ്പായൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുക. നല്ല മണം വരുന്ന കേട്ടോ, എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വൈകുന്നേരമൊക്കെ ഇല്ലേ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടാക്കണം. എന്നിട്ട് ചുമ്മാ ചായയോടെ, കട്ടൻ ചായയോടെയോ അല്ല പാൽ ചായയോടെയോ ഒരു പിടുത്തം പിടിക്കണം. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ. ചിക്കൻ മാറിയിരിക്കും ഇതുപോലെയുള്ള സാധനങ്ങൾ. എന്നിട്ട് കുറച്ച് വത്തലമുളകും കറിവേപ്പിലയും കൂടെ ഇതേ അതിൻ്റെ കൂടെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്ക് മൊത്തത്തിലൊരു സംഭവമായി മാറും. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സ്മെല്ല് വരുമ്പോൾ എൻ്റെ ചങ്ങാതി അയലോക്കത്തുള്ള ആൾക്കാരെല്ലാം വൈകുന്നേരം കാപ്പി കുടിക്കാൻ നിങ്ങളുടെ വീട്ടിൽ വരും കേട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഇത് ആവശ്യത്തിനുണ്ടായിക്കണം, അല്ല തികഞ്ഞില്ലെന്നും പരാതിയാണെന്നും പറയരുത്. ദേ ഇതുപോലെ എടുത്തൊരു വാരി മറിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സാധനം വീട്ടിൽ ഈസി ആയിട്ടുണ്ടാക്കുക. ദേ ഇതുപോലെ കണ്ടില്ല, ഒരു രക്ഷയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുണ്ടാക്കുന്ന വീഡിയോസൊക്കെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് താഴെയുള്ള പഴയ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ധൈര്യമായിട്ടങ്ങ് കണ്ണടച്ചുണ്ടാക്കിയ സംഭവം വേറെ ലെവലാണ്. എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ല. ഞാൻ തന്നെ ഒരു മൂന്നാല് വിധി തന്നെ പോയി എൻ്റെ തന്നെ കിളി പോയി ഒരു രക്ഷ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചങ്ങാതിമാരെ.